വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ് മാനേജ്മെന്റ് സയൻസ് നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള എസ് സി ചോദ്യങ്ങളുടെ ഡിസ്കഷൻ പാർട്ട് എയിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കാണാത്ത കാണാ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള ത്രീ വീറ്റേജിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാളും ഇപ്പോ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എം കോമിന് ഓൺലൈനായി കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എല്ലാ സെമസ്റ്ററിലും പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സബ്ജെക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഇടതു കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്ട്സ്ആപ്പ് നമ്പറില കോൺടാക്ട് ചെയ്യാം ക്ലാസ് സക്സസ് ചെയ്യാം സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ തേർഡ് സെമിസ്റ്റർ ആരംഭിക്കുന്നതാണ് ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം എന്നാ പിടിച്ചോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം സോ ഈ ഒരു സബ്ജക്റ്റിലെ പാർട്ട് ബിയിലെ പ്രോബ്ലംസ് ആണ് കൂടുതൽ കാണാറ് ചില പേപ്പറില് ഒരു തിയറിയും ബാക്കി ആറ് പ്രോബ്ലം വരാറുണ്ട് ബട്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് തിയറിയും അതുപോലെ തന്നെ അഞ്ചു പ്രോബ്ലം ആണ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എൽ പിടെ എൽ പിടെ മാത്തമാറ്റിക്കൽ സൊല്യൂഷനിൽ മാത്തമാറ്റിക്കൽ മോഡല് കഥ പറയണു അതിനുശേഷം അതിൽ നിന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും അല്ലെ കൺസയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം നിർബന്ധമായും പഠിച്ചുവെക്കുക ദെൻ അതിനുശേഷം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ട് അസൈൻമെന്റ് പ്രോബ്ലം ഉണ്ട് ഇതിൽ ഒരെണ്ണം എസ് സി കിട്ടാൻ മറ്റൊരെണ്ണം ത്രീ വി ടിയിലാണ് കണ്ടുവരാറ് അപ്പൊ അത് രണ്ടും മാറി മാറി വരുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അതുപോലെ തന്നെ അസൈൻമെന്റ് പ്രോബ്ലം അപ്പോ ഇത് മാറി മാറിയിടുന്നതാണ് ഇപ്പൊ ഒരെണ്ണം എസ് സി കെ ആണെങ്കിൽ ഒരെണ്ണം ത്രീ വീറ്റേജ് ആയിരിക്കും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മള് ഇയോ ക്യൂയിൽ നിന്നുള്ള ഒരു പ്രോബ്ലം എല്ലാ പ്രാവശ്യം വരുന്നാണ് ഇയോ റിപ്പീറ്റ് ആണ് നിർബന്ധമായും പഠിച്ചിരിക്കണം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഇനി നെക്സ്റ്റ് ഗെയിം തിയറിയില് നമുക്ക് പേ ഓഫ് മെട്രിക്സിന്റെ അതൊരൊറ്റ ടൈപ്പ് ആണ് എല്ലാ പ്രാവശ്യവും വരുന്നത് വേറെ വിട്ടൊരു പരിപാടി കണ്ടുവന്നിട്ടില്ല ഗെയിം തിയറിയുടെ ഗെയിം തിയറി അതിൽ നിന്ന് പേ ഓഫ് മെട്രിക്സ് പ്രോബ്ലം ആ ഒരു ടൈപ്പ് പ്രോബ്ലം തന്നെയാണ് എല്ലാ പ്രാവശ്യം വരുന്നത് അത് വിട്ടിട്ട് ഇതുവരെ ആയിട്ട് വന്നിട്ടില്ലേ കേട്ടോ ഞാൻ പിന്നെ അതിൽ പഠിക്കേണ്ടത് മാക്സ്മിൻ മിനിമാക്സ് പ്രിൻസിപ്പിൾ അതിന്റെ ബേസിൽ അതായിരിക്കും വരാം മാക്സ്മിൻ മിനിമാക്സ് പ്രിൻസിപ്പിൾ ബേസിൽ അപ്പോ ഇതിൽ നിന്ന് ഒരു പ്രോബ്ലം നമ്മൾ പ്രതീക്ഷിക്കുന്നു മെട്രിക്സ് ഇത് വെച്ചിട്ടുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് തിയറി കണ്ടുവന്നിട്ടുള്ളതാണ് സി പി എമ്മും പർട്ടും തമ്മിലുള്ള ഡിഫറൻസ് cpm and pert difference പെർട്ട് ഡിഫറെൻസ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ സാധാരണ അങ്ങനെ ചോദിക്കാതെ കുറവാണ് ദ നെക്സ്റ്റ് ക്യൂയിങ് തിയറി ക്യൂയിങ് തിയറി ഒരു രണ്ട് വർഷം കൂടുമ്പോഴൊക്കെയാണ് അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക ചിലപ്പോൾ ക്യൂയിങ് തിയറിയുടെ തിയറിയും ചോദിക്കാം അതുപോലെ തന്നെ ഒരു പ്രോബ്ലം വന്നാലായി നമുക്ക് നാല് ഓപ്ഷൻ ചിലപ്പോ ഇതിൽ നിന്ന് മൂളിൽ തന്നെ കിട്ടും ഓക്കെ പിന്നെ നമ്മൾ മാർക്കൌ ചെയിൻ അനാലിസിസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നെക്സ്റ്റ് കണ്ടുവരാറ് മാർക്കോ എന്താണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ മാർക്കോ ചെയിൻ അനാലിസിസ് അതില് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അണ്ടർ മാർക്കോ അല്ലെങ്കിൽ മാർക്കോ ചെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചല്ലല്ലോ അത് പഠിക്കുക ഓക്കേ അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ദെൻ മാനേജ്മെന്റ് സയൻസിന്റെ ബേസിക്സ് നോക്കി വെക്കുക മാനേജ്മെന്റ് സയൻസിന്റെ നേച്ചറോ വരൽ വളരെ കുറവാണ് എന്തെങ്കിലും നോക്കി വയ്ക്കുക ഒന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ എഴുതാം നമുക്ക് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചോണ്ട് ഇപ്രാവശ്യം അറിയില്ല ഇൻവെന്ററി മാനേജ്മെന്റ് ടെക്നിക്സ് ടെക്നിക്സ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് അപ്പൊ മിക്ക പേപ്പറുകളിലും പാർട്ട് ബിയിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് തിയറി കമ്പാരിറ്റീവ്ലി കുറവാണ് ഇടാറ് കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ രണ്ടെണ്ണം വന്നു ഈ പറയുന്ന തിയറി അപ്പോൾ നമ്മൾ എൽ പിയിൽ നിന്നൊരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമോ അസൈൻമെന്റ് പ്രോബ്ലമോ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇ ഒക്യൂന്റെ ഒരു പ്രോബ്ലം കണ്ടുവരാറുള്ളതാണ് ഗെയിം തിയറിയിൽ നിന്നൊരു പ്രോബ്ലം പേ ഓഫ് മെട്രിക്സിന്റെ മാക്സിമി മാക്സ് പ്രിൻസിപ്പിളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പിന്നെ നമ്മൾ സി പി എം ആൻഡ് പെർട്ട് ഡിഫറൻസ് പിന്നെ ഇതില് ജസ്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു പ്രോബ്ലം അങ്ങനെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാം ക്രിട്ടിക്കൽ പാത്ത് നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ക്യൂയിങ് തിയറി അതിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ വന്നാലായി റിപ്പീറ്റ് ക്വസ്റ്റിനല്ല ഒരു പ്രോബ്ലം ക്യൂയിങ് തിയറിയിൽ നിന്ന് ഒരു പ്രോബ്ലം അത് നോക്ക പിന്നെ മാർക്കോച്ചിൻ ഔച്ചിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട് മാനേജ്മെൻറ്റ് സയൻസിന്റെ ബേസിക് തിയറി നോക്കുക അതിൻ്റെ നേച്ചർ ഇൻവെൻ ഇൻവെൻറ്ററി മാനേജ്മെൻ്റിന്റെ ടെക്നിക്സ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടു വന്നിട്ടുള്ള പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ നമുക്കൊരു നാലെണ്ണം മതിയല്ലോ അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് എന്തായാലും ഒരു നാലെണ്ണം നിങ്ങൾക്ക് ലഭിക്കും എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ആയിട്ടുള്ള അതിൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിലോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ലഭിക്കും ഓക്കെ സോ ദാറ്റ് അബൌട്ട് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ സോ ഇനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് ഹാവസ് ഡേ താങ്ക് യു